നമസ്കാരം ഫ്രണ്ട്സ്, ഗർമസാലയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ലോലിപോപ്പ് ആണിത്, ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചിക്കൻ ലോലിപോപ്പ് ഒക്കെ, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും ഇത്. ഞാൻ ഇതിനു മുൻപും പല രീതിയിലുള്ള ലോലിപോപ്പുകളുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ലോലിപോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ലോലിപോപ്പ് കേട്ടോ അതല്ല. അതുപോലെ തന്നെ നല്ലൊരു ഈവനിങ് സ്നാക്ക് ആയിട്ട് സെർവ് ചെയ്യാവുന്ന ചിക്കൻ ലോലിപോപ്പിൻ്റെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ ലോലിപോപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ചിക്കൻ ലോലിപോപ്പ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയെ നമുക്ക് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ മുട്ടയെ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഒഴിക്കുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വരട്ടെ മുട്ട, അതുവരെ ബീറ്റ് ചെയ്യാം. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അടുത്തതായിട്ട് നമുക്ക് ലോലിപോപ്പ് എടുക്കാം. ഞാനിവിടെ 20 ലോലിപോപ്പ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ലോലിപോപ്പ് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഈസി ആയിട്ട് ലോലിപോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, വേണ്ടവർക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ചും ഫ്രോസൺ ചിക്കനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വിങ്സൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ലോലിപോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ചിക്കൻ ലോലിപോപ്പിനെ മാരിനേറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. അത് നമുക്ക് ഗരം മസാല പൗഡർ ചേർക്കാം, വളരെ കുറച്ച് മതി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. എരിവിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഇനി നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ജിഞ്ചർ പേസ്റ്റ് ചേർക്കാനേ, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, അതുപോലെ കുറച്ച് സോയ സോസ് ചേർക്കാം, ഏകദേശം 1 ടീസ്പൂണൊക്കെ മതി സോയ സോസ്. ഇനി കുറച്ച് ടൊമാറ്റോ സോസും ചേർക്കാം, 1 ടീസ്പൂൺ മതി ടൊമാറ്റോ സോസ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ സോസാണ്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് പൗഡറൊക്കെ ചേർക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ കസൂരി മേത്തി ചേർക്കാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കോൺഫ്ലോറില്ലെങ്കിൽ അരിപ്പൊടി ചേർത്താൽ മതി, ഒരേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. 1/2 ടീസ്പൂണ് കസൂരി മേത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിലിട്ട് ഒരുതി പൊടിച്ചിട്ട് ചേർക്കുക ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നല്ല കളർ വേണമെങ്കിൽ എഡിബിൾ ഫുഡ് കളറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഫുഡ് കളറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഞാനിവിടെ റെഗുലർ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടും നമുക്ക് ചിക്കൻ ലോലിപോപ്പ് റെഡിയാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ കുറേ നേരം മാരിനേറ്റ് ചെയ്തൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ വെക്കുകയും ചെയ്യാം, പക്ഷേ ഈ പൗഡറൊക്കെ ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം വെക്കുന്നതിൽ കാര്യമില്ല, ക്രിസ്പിനെസ് ഒന്നും അധികം കിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ എടുക്കാം കേട്ടോ. ഡീപ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലോലിപോപ്പാണിത്. ഇനി നമുക്ക് ഓരോ ലോലിപോപ്പും എടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഈ ലോലിപോപ്പ് മുങ്ങുന്ന അത്രയൊന്നും എണ്ണ ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ തിരിച്ചിട്ട് കൂടെ വേവിച്ചെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോഴും അടുത്ത ഭാഗം കൂടെ ഫ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചിടാം. രണ്ട് സൈഡും ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ഫ്രൈഡ് ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വെക്കരുത്. ഇനി കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ചും വെക്കാം, കാരണം ഇതിൻ്റെ അകംഭാഗമൊക്കെ ഒന്ന് കുക്ക് ആവണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ ലോലിപോപ്പിൽ ഒരുപാട് ചിക്കൻ്റെ പോർഷനൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഭാഗമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഫ്രൈ ആകാൻ കുറേ സമയം എടുക്കില്ല. ഫ്രൈ ആയി വന്ന ലോലിപോപ്പിനെ ഞാൻ പാനിൽ നിന്ന് മാറ്റിയാണ്, ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. നമുക്ക് ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ചും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ബഞ്ച് ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ലോലിപോപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.